കരളിൻ്റെ കരളായ കോയിൻ്റെ കരള് പാത്രത്തിൽ കിടന്ന് കറങ്ങുന്നത് കാണുമ്പോൾ കണ്ണിന് കുളിർമയും കഴിക്കുമ്പോൾ നാക്കിന് രസവും തരുന്ന തട്ടുപൊളപ്പൻ ചിക്കൻ കരള് വരട്ടിയതാണ് ഇന്ന്. പാനൊന്ന് ചൂടായാൽ വിനാഗിരി ഒഴിച്ച് കഴുകി റെഡിപ്പാക്കിയ 450 ഗ്രാം കോഴിക്കരള് 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ ഉപ്പും കൂട്ടി ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. കരള് വെന്ത് വെള്ളം ഇറങ്ങുമ്പോൾ ഓപ്പൺ എയറിൽ വറ്റിച്ച് കോരി മാറ്റി വെക്കുക. പാത്രത്തിന് മാറ്റം വരുത്താതെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, കറിവേപ്പില, കുറച്ച് കൊത്തി നുറുക്കിയ തേങ്ങാ കൊത്തുമിട്ട് മൂപ്പിച്ചെടുക്കുക. 2 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളകും ഇട്ട് ഇളക്കുക. ഇട്ട ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് ഉഷാറാക്കിയാൽ വേഗം വാട്ടിയെടുക്കാം. 4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ചിക്കഷ്ണം ചതച്ചതും ഇട്ട് പച്ചമണം മാറ്റി പൊടികളായ 1/2 ടീസ്പൂൺ മഞ്ഞള്, 1 ടീസ്പൂൺ മുളക്, 1 ടീസ്പൂൺ മല്ലി ഇട്ട് ഇളക്കി അതിൻ്റെയും പച്ചമണം മാറ്റി 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് തിളപ്പിക്കുക. വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കരളിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കറക്കി ഇളക്കി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ കറക്കി കറക്കി അടച്ച് വേവിച്ച് സെറ്റപ്പിൽ സെറ്റായി കിട്ടുന്ന ഗ്രേവിയിലേക്ക് 1 ടീസ്പൂൺ പെപ്പറും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂട്ടത്തിൽ അധികം വലുതും അധികം ചെറുതുമല്ലാതെ മീഡിയത്തിലുള്ള തക്കാളിയും ചേർത്ത് അടച്ചു വെക്കുക. തിളതിള തിളയ്ക്കുന്ന ഗ്രേവി ഇടയ്ക്കിടെ നോക്കി ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടിക്ക് പിടിക്കുകയില്ല, നിങ്ങളെ ബോറടി മാറി കിട്ടുകയും ചെയ്യും. അവസാന സ്റ്റേജിൽ 1 ടീസ്പൂൺ സുർക്കയും ഒഴിച്ച് സ്ഥിരസാന്നിധ്യക്കാരായ മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് ആശീർവദിച്ചാൽ അന്തസ്സുള്ളൊരു ലിവർ വരട്ടിയത് റെഡി. ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.